നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു 1000 കൂട്ടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ മണ്ടന്മാരാണ്. എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പാഠമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരും. ഓട്ടോ പിടിച്ച് വരുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഓട്ടോയിൽ കയറി 2 റൗണ്ട് കറങ്ങിയിട്ട് പ്രശ്നങ്ങളെ നമുക്ക് തീർത്ത് കൊടുക്കാമെന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. ആലോചിച്ചപ്പോൾ ശരിയാണ്, എത്ര വിഷമിച്ചിട്ടും എത്ര ടെൻഷൻ അടിച്ചാലും വരാനുള്ളതൊക്കെ വരും. വന്നു കഴിയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷത്തോടുകൂടി അതിനെ നേരിടാം. അതുവരെയുള്ള സമയമില്ലേ, അത് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാം. ശരിയല്ലേ ആ കുട്ടി പറഞ്ഞത്? ഞാനതിനോട് ഒരുപാട് യോജിക്കുന്നു. ഞാനിങ്ങനെയായിരുന്നു, ഒരുപാട് സങ്കടങ്ങളോടും കൂടി പ്രശ്നങ്ങളെ നേരിടുന്ന ഒരാളായിരുന്നു. ഇന്ന് ഞാൻ പ്രശ്നങ്ങൾക്കൊക്കെ ഗുഡ് ബൈ പറഞ്ഞു. എൻ്റെ പ്രശ്നം വന്നാലും എനിക്കറിയില്ല എന്നുള്ള തീരുമാനവും എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്നു. നമുക്ക് സന്തോഷിക്കാം, ജീവിതം കുറച്ചേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ ഒരു കുഞ്ഞു സന്തോഷമാണ് ഇത് എൻ്റെ ഇത് കേട്ടോ. ഇന്ന് നമ്മൾ 10 പേർക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത്. രാത്രിത്തേക്കുള്ള ഫുഡ് കൊടുക്കാമെന്നാണ് വിചാരിച്ചതെങ്കിൽ കൂടി ഉച്ച സമയമായപ്പോഴേക്കും എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ടെൻഷൻ. രാത്രി ചപ്പാത്തിയും കുറുമയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആ ഒരു ടെൻഷൻ എന്നെ ഇല്ലാതാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 11:00 ഞാൻ ആ തീരുമാനത്തിലെത്തി. ഇന്ന് നമുക്ക് ആ ഫുഡ് ഉച്ചയ്ക്ക് തന്നെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് വരുമ്പോഴേക്കും നേരം ഒരുപാടാകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു പച്ചക്കറി ബിരിയാണിയിലേക്ക് ഒതുക്കി. പച്ചക്കറി ബിരിയാണി ആണെങ്കിൽ കൂടി ഒരു മന്തിയുടെ ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കിയത്. മന്തിപ്പൊടിയും മാഗി ക്യൂബ്സൊക്കെ ഇട്ടിട്ട്. പക്ഷേ തിരക്കായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇനിയൊരു ദിവസം ഞാനിതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നതാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ നല്ല തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല മാങ്ങ അച്ചാറും ആണ് കേട്ടോ. ഈ ഓരോ പൊതിയും പേക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷമില്ലേ, മറ്റെന്ത് ചെയ്താലും നമുക്കത് കിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു തൃപ്തിയാണ് ഈ ഒരു ദിവസം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. എനിക്കൊരുപാട് കഴിവുള്ള ഒരാളൊന്നുമല്ല ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയൊരു വരുമാനത്തിൽ ഞാനും മക്കളും കുടുംബവുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എങ്കിലും ആ ഉള്ളതിൽ പാതി ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അത് വലുത് തന്നെയാണ്. നിങ്ങളിതുപോലെ ഒരാൾക്കെങ്കിലും വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ, ഒരു നേരത്തെ ഭക്ഷണം. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ സന്തോഷം എന്താണെന്ന്. ഒരുപാടൊന്നും കത്തിയടിക്കുന്നില്ല, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായ കൊച്ചു കൊച്ചു തമാശകളും അതിനോടൊപ്പം ഉണ്ടായ എന്താ പറയുക സന്തോഷങ്ങളുമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഒരു ഏകദേശം 8:45 മണിയോളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തത് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് ചെല്ലാന ആ ഭാഗത്തേക്ക് വെള്ളമൊക്കെ കയറിയിട്ട് മൊത്തം നശിഞ്ഞിട്ട് ആർക്കും ഫുഡൊന്നും വെച്ച് കഴിക്കാൻ പാടില്ലാത്ത വിധം എല്ലാവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറി മൊത്തം നശിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ആൾക്കാർക്കാണ് ഇന്ന് ഫുഡ് കൊടുത്തത്. 10 നമ്മളിന്ന് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഉച്ചയ്ക്ക് വേണ്ട, രാത്രി ഉണ്ടാക്കുക. അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ചപ്പാത്തിയും കുറുമയും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ്. പിന്നെ അതൊന്ന് 11:00 ആ ഒരു തീരുമാനം മാറ്റിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു 11:00 12:00 ആ ഒരു മണിക്കൂർ കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഫുഡ് റെഡിയാക്കിയെടുത്തത്. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ പേക്ക് ചെയ്യാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൃതിയിൽ ചെയ്ത പണിയായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ രാത്രിത്തേക്ക് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യല് ചപ്പാത്തിയും പയറുകറിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിണറായി സഖാവിൻ്റെ എന്താ പറയുക നമ്മുടെ ആട്ടപ്പൊടിയാണ് ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ബിസ്ക്കറ്റ് എന്താണ് കുട്ടികളെ, നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ്. ഏത് കമ്പനിയുടെ എന്നറിയില്ല, ഏതാ കമ്പനി, നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക നല്ല ഉപ്പും അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇട്ട് അടിപൊളി ബിസ്ക്കറ്റ് കഴിക്കട്ടെ. ബിസ്ക്കറ്റിൻ്റെ പരസ്യമൊന്നും ഇല്ല കേട്ടോ, ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ. എരിവ്, മധുരം, ഉപ്പ് എല്ലാം കൂടി ഉണ്ട്. പിന്നെ ഒരു എന്താ പറയാം നമ്മുടെ ഒരു മധുരക്കിഴങ്ങില്ലേ, ആ കപ്പയുടെ മധുരമുള്ള കപ്പ, അതിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാമല്ലേ. നമ്മൾ ചപ്പാത്തിക്ക് മാവ് എടുക്കുവാണേ.
ഇന്ന് രാത്രി ചപ്പാത്തിയും പയറും വെച്ചതുമാണ്. അപ്പോൾ പയറ് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പിട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതി, ഇതന്നെ അധികമാണ്. ഓക്കേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം. ഓക്കെ, മതി. ഒരുവിധം നല്ല ചൂടിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ടോ. എന്താ ചൂടോടുകൂടി കുഴച്ചെടുത്തപ്പോഴേക്കും കൈയൊക്കെ നല്ല ചുമ ചുമന്നായിട്ടുണ്ട്. അപ്പൊ എന്റെ കൈ കാണും, ഇതാ ഞാൻ കൈ കാണിച്ചെടുക്കുന്നത്. വിധ നോക്കിതാ നോക്കിതാ ഓടിയോ ഓടിയോ, അത്ര ചുമപ്പൊന്നും ഇല്ല. അതാ വേണത്തി നമ്മളെ കൈ ചുമന്നാൽ എന്ത്, നമുക്കും വരും ഒരു കാലം. ഏത് കാലം അല്ലേ? ചപ്പാത്തി കുഴക്കുമ്പോൾ നന്നായിട്ട് തന്നെ എന്താ പറയുക, നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല പഞ്ഞി പോലുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ചെയ്യാനായിട്ട് കുഴക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിനകത്തേക്ക് ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഓയിലൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും ഫിതമോളത് കമഴ്ത്തി തന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ അത്യാവശ്യം ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്, നല്ല സാരമില്ല. നമ്മൾ നല്ല സ്മൂത്തായിട്ട് അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടാണ് പൊടി കുഴക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇക്കടപാട്ട് ഇനി മുതൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഇക്കട പാട്ട് കേട്ടിട്ടിരുന്നതാണ് കേട്ടോ. ക്യാമറയിലേക്ക് മുമ്പിലേക്ക് വരാൻ മടിയാണെങ്കിൽ ബാക്കിൽ ഇരുന്ന് എല്ലാം ചെയ്തു. പാവം റിയലി റിയലി പാവം അല്ല, നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പൈസ ഞാനിത് പോസ്റ്റ് ചെയ്യില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും. അയ്യോ, ഇതൊക്കെയാണ് ലൈഫ്. കുഞ്ഞു കുഞ്ഞു തമാശകളും കുറച്ച് കുറച്ച് വിഷമങ്ങളും ഒക്കെയുള്ള നമ്മുടെ എന്താ പറയാ, ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ജീവിതം, അത് നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ കൊണ്ടുപോകാം അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെയും സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. മക്കളും കുട്ടികളും ഭർത്താവും ഉമ്മയും വാപ്പയും സഹോദരങ്ങളും എല്ലാവരും ഉള്ള നമ്മുടെ കുടുംബം അല്ലേ. അതിൽ പറയും സന്തോഷവും സമാധാനവും നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് അല്ലേ. അങ്ങനെ നിന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കൂ. കറക്റ്റായിട്ട് വട്ടത്തിൽ പറക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കുട്ടിയെ. എന്നൊക്കെ ഞാൻ പറയും, ഞാൻ പറത്തും. അഹങ്കാരം കൊണ്ട് പറയണേന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് പറയും. സ്ത്രീകൾക്ക് മാത്രമുള്ള കുത്തകയൊന്നും അല്ല കേട്ടോ ഈ അടുക്കള. ഈ അടുക്കളയിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരും മക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ചെന്നിട്ട് കുറച്ച് കുറച്ച് കഥകളൊക്കെ തമാശകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിലുണ്ടല്ലോ, അതൊന്നും അവർക്ക് ഭാരമായിട്ട് തോന്നുന്നില്ല. അവർക്ക് അധികമൊന്നും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇനി വീട്ടിലുള്ള ആൾക്കാരും ഇതേപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കശുവിന്റെ അപ്പാൻ വന്നതാണെന്ന് കൊണ്ടുപോയി രണ്ടര കൂടെ വെച്ചിട്ട് പോകണം കേട്ടോ. രണ്ടെണ്ണം മതി, രണ്ടെണ്ണം വെറുതെ രണ്ടെണ്ണം. ആ
നിങ്ങളുടെ വീട്ടിലെ പിള്ളേരുടെ ഒക്കെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടാവല്ലേ? സ്കൂളുകളിൽ പോയിരുന്നു പഠിക്കുന്ന സുഖമൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടോ? അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി രണ്ട് കശുവണ്ടി കൂടി കൈനീട്ടി തെണ്ടി മേടിച്ച് ഫിത പോയിട്ട് എന്താ പറയാ തലയിൽ ടർബനൊക്കെ കെട്ടിയിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടാ. അല്ല എന്താ കിട്ടാൻ പാടില്ല, ഇത് നമ്മുടെ റോക്ക് സ്റ്റാർ ഫിതയാണ്. ഫിത പിന്നെ ഈ ചപ്പാത്തി പരത്തുക എന്നുള്ള പണി മാത്രമേ എനിക്കുള്ളൂ കേട്ടാ. ചുട്ടെടുക്കുന്ന പരിപാടി ഫിതാക്കാണ്. ഒരു കാര്യമുണ്ട്, ഇന്ന് എന്താ നാസ്തക്ക് എന്ന് ചോദിക്കുമ്പോ ചപ്പാത്തി ആണെന്ന് പറയുമ്പോ ഫിത പറയും, വേണ്ടുമ്മി നമുക്കിന്ന് പൊട്ട് മതി എന്ന് പറയും. എന്താണെന്നറിയോ, ചപ്പാത്തി ആകുമ്പോ പുള്ളിക്കാരിക്ക് ചുടാൻ നിക്കട്ടെ, എങ്കിലും ഭയങ്കര മടിച്ചാണ്. എങ്കിലും പറയുമ്പോഴൊക്കെ വന്നിരുന്ന് ചെയ്തൊക്കെ തരൂ കേട്ടാ. അപ്പൊ നമ്മുടെ ഫിതമോള് അടിപൊളിയായിട്ട് ഫുൾക്ക രൂപത്തിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ചപ്പാത്തിയാണ് ചുട്ടെടുക്കണത് കേട്ടാ. പിന്നെ അടുക്കളയിലും എല്ലാ കാര്യത്തിലും അത്യാവശ്യമായിട്ട് എന്നെ സഹായിച്ചൊക്കെ തരും. അപ്പൊ നമ്മുടെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു, പിന്നെ ഒരു പയറാണ് താളിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.